ഹലോ, എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ. മഴക്കെടുതികളൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ തന്നെയാണോ അതോ യാത്രകൾ പോകുന്നുണ്ടോ? ഞാൻ കുറച്ച് ദിവസം മുമ്പ് നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. അങ്ങനെ ഞങ്ങൾ തെന്തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി, ഇനി പോകുന്നത് അരുൾമിഗു ഹനുമന്തരായ സ്വാമി ജയമംഗള ആഞ്ജനേയ ടെമ്പിൾ എന്ന ക്ഷേത്രത്തിലേക്കാണ്. ഒരു കടിച്ചാൽ പൊട്ടാത്ത വാക്ക്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ സാരഥിയായ സത്യരാജിനെ പറ്റി പിന്നെ ഞാൻ വിശേഷങ്ങൾ പറയാം കേട്ടോ. സത്യരാജിനെ ഞങ്ങളുടെ സാരഥിയായി കിട്ടിയ കാര്യം. അപ്പോൾ സത്യരാജാണ് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഇത് ആദ്യകാലത്ത് വളരെ ചെറിയൊരു അമ്പലമായിരുന്നു എന്ന് പറഞ്ഞു. ഒരു ചെറിയൊരു കോവിലായിരുന്നു എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തൊക്കെ നടന്നു പോയിരുന്നതാണ് എന്ന് പറഞ്ഞു. വഴി നീള പച്ചമരങ്ങൾ, നല്ല ഭംഗിയിൽ വാഗമരങ്ങൾ പൂത്തു നിൽക്കുന്നുണ്ട്. അല്ലാതെയും ധാരാളം മരങ്ങൾ കാണുന്നുണ്ട്. വളരെ പ്രകൃതി സുന്ദരമായ കാഴ്ചകൾ. അങ്ങനെ അവിടേക്ക് പ്രത്യേകിച്ച് ബസ്സൊന്നുമില്ല തോന്നുന്നു. കോയമ്പത്തൂർ മേട്ടുപ്പാളയം ഹോട്ടലിലെ ഇടുങ്കംപാളയം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള ഗ്രാമപ്രദേശങ്ങൾ പിന്നിട്ടുകൊണ്ട് ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ അത്ര വലിയ തിരക്കൊന്നുമില്ല. നല്ല മനോഹരമായ കാഴ്ചകൾ അല്ലേ? വളരെ ഭംഗിയേറിയ കാഴ്ചകളാണ്. അധികം ബിൽഡിങ്ങൊന്നും കാണാനില്ല. ഗ്രാമപ്രദേശമാണ്, വളരെ നല്ല ഗ്രാമപ്രദേശം. നല്ല റോഡും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റോഡാണ്. ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യുമ്പോൾ സമയം പോണതന്നെ അറിയില്ല. എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ്. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. സമയം 12 മണി കഴിഞ്ഞേക്കണു. പിന്നെ ഈ അമ്പലത്തിൽ രാവിലെ 5 മണി തൊട്ട് രാത്രി 9 മണി വരെ തുറന്നിരിക്കുന്നതാണ് അറിഞ്ഞത്. നല്ല വരിയിൽ നിരന്ന് നിൽക്കുന്ന കേരവൃക്ഷങ്ങളും ചുറ്റുവട്ടത്തും വാഴത്തോട്ടങ്ങളും എല്ലാം ആയിട്ട് നല്ല ഭംഗിയുള്ള ഭൂപ്രദേശം. ശ്രീരാമദേവൻ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അമ്പലത്തിൻ്റെ ഗോപുരമാണ് ഈ കാണുന്നത്. അമ്പലത്തിലേക്കുള്ള കവാടം ഇവിടെ നിന്ന് ഈ അമ്പലത്തിലേക്കുള്ള റോഡാണിത്. കുറച്ച് ദൂരം ഉള്ളിലേക്ക് പോയിട്ടാണ് അമ്പലം. ഒരു ചെറിയ മലയ കയറ്റം ഉണ്ട്. ഇങ്ങനെ ആകെ വേറൊരു ഇതും കാണാനില്ല. ഇങ്ങനെയുള്ള ദൂരം കാണാനുള്ളൂ. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. വളരെ പ്രശാന്ത സുന്ദരമായ സ്ഥലം. ഇതാ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ എത്താനായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ രാമനവമിക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നുണ്ട് ഈ അമ്പലത്തിൽ. ഇത് ആദ്യം വളരെ ചെറിയൊരു അമ്പലമായിരുന്നു എന്ന് പറഞ്ഞു. ഒരു കെട്ടുറപ്പൊന്നുമില്ലാത്തൊരു ചെറിയൊരു അമ്പലമായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ധാരാളം ആളുകൾ എത്തുന്നൊരു വലിയ ക്ഷേത്രമായി പരിണമിച്ചിരിക്കുന്നു. ഇതാ അമ്പലത്തിൻ്റെ അവിടേക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അവിടെ വണ്ടി കുറച്ച് ദൂരം നിർത്തിയിട്ട് ഞങ്ങൾ നടന്നു വരികയാണ്. ചിലമാലയും തുളസിമാലയും പൂജയ്ക്ക് വേണ്ട മറ്റുള്ള സാധനങ്ങളും വിൽക്കുന്ന കടകളാണ് ഈ കാണുന്നത്. അവിടെ അമ്പലത്തിലേക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളാണിത്. ഗോപുരത്തിനുള്ളിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് കടക്കുകയാണ്. വളരെ മനോഹരമായ ഒരു അമ്പലം, വളരെ ശാന്തസുന്ദരമായ ഒരു അമ്പലം. ഇല്ലേ, അധികം തിരക്കൊന്നുമില്ല. നല്ല ചൂട്, നല്ല വെയിൽ, കാല് പൊള്ളുണ്ട്. കൈനോട്ടക്കാരിരിക്കുന്നുണ്ട് അവിടെ. ഒരു ലക്ഷണം പകട്ടേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു പഴയ കഥ ഓർമ്മ വന്ന വരികയാണ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്തമ്മോട്. അമ്പലത്തിൽ ഇപ്പോഴും എന്തെല്ലാമോ പണികൾ നടക്കുന്നുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലത്തെ ബഹളങ്ങളോ ഒന്നുമില്ല. വളരെ സ്വച്ഛസുന്ദരമായ പ്രദേശം. തിരക്കുള്ള സമയങ്ങളിൽ ക്യൂ പാലിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വെച്ചിട്ടാണ് അഴികളിട്ട സ്ഥലമാണെന്ന് തോന്നുന്നത്. ചുമരിലൊക്കെ എന്തൊക്കെയോ കീർത്തനങ്ങളോ എന്തെല്ലാം വിളിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. തമിഴ് വായിക്കണ കർണാടക എൻ്റെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റില്ല. അമ്പലത്തിൽ തൊഴാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ തിരക്കാണത്. അമ്പലത്തിൽ തൊഴുതിറങ്ങുന്നവർക്കെല്ലാം അവർ
പ്രസാദ ഊട്ടിനുള്ള ഷീട്ട് നൽകുന്നുണ്ട്. അവിടെ പോയി ഭക്ഷണം കഴിക്കാം. അതിനുള്ള ഷീട്ട് ടിക്കറ്റ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. തൊഴുത നിന്ന് എല്ലാവർക്കും അവർ നൽകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൂരെയായിട്ട് ഒരു അമ്പലം കണ്ടു. അത്ര ദൂരെയല്ല, ഈ കോമ്പൗണ്ടിൻ്റെ തൊട്ട് പിന്നിലായിട്ട് കോയിൽനാഥൻ ഒരു അമ്പലം കണ്ടു. അവിടെ കിട്ടാ ചേട്ടാ, അമ്പലത്തിൻ്റെത്, അത് മീ ക്ഷേത്രത്തിനോട് ബന്ധപ്പെടുത്തിയുള്ള എന്തോ സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ അവിടേക്കൊന്നും പോയില്ല. ആ കാടുണ്ട് ചുറ്റുവട്ടം, പക്ഷികളുടെ കളഭോജനങ്ങൾ, കോയിൽനാഥം നല്ല രസത്തിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ശ്രീരാമദേവനും ഹനുമാനും ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് ഐതിഹ്യം. രാമദേവൻ ഇരുന്നിരുന്നു എന്ന പാറയിൽ ആണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഐതിഹ്യം. ഈ പ്രതിമയ്ക്ക് 700 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. വിജയനഗരത്തിലെ രാജഗുരുവായിരുന്ന വ്യാസരാജ എന്നവരാണ് ഇത് നിർമ്മിച്ചത് എന്നാണ് ഐതിഹ്യം. ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും എന്തായാലും ഈ സ്ഥലം കാണാൻ നല്ല വളരെ നല്ലൊരു സ്ഥലമാണ്. അതാണ് വാസ്തവം, മനസ്സിന് നല്ലൊരു ശാന്തി നിറയുന്ന ഒരു സ്ഥലം. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് വെറ്റിലമാലയും തുളസിമാലയാണ്. അത് വിൽക്കുന്നത് ആ കടകളിലൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു, വെറ്റിലമാലയും തുളസിമാലയും. അശോകവനിയിൽ സീതാദേവിയെ കാണാൻ ചെന്ന ശ്രീഹനുമാനെ സീതാദേവി വെറ്റില ഇല കൊണ്ട് തലയിൽ തലോടി അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം. ലൂട്ട് വരേക്കുള്ള വഴിയാണ് കേട്ടോ. വന്നവർക്കൊക്കെ ഒരു ഭക്ഷണം കൊടുക്കുന്നുണ്ട്. തൊഴുത് വരുമ്പോൾ തന്നെ ഒരു ഭക്ഷണത്തിനുള്ള കൂപ്പൻ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ഇതിന്റെ മുകളിലൊക്കെ എഴുതിച്ചിട്ടുണ്ടെന്ന്. ആ ഞാനങ്ങനെ വിചാരിച്ചു. അതെ അതെ, അത് കായ നിൽക്കുകയാണെന്നല്ലോ വിചാരിക്കാം. നോക്ക് അതിമ്പലൊക്കെ ചെയ്തിട്ടുണ്ട്, എന്ത് രസമായിരിക്കുന്നത്. അതുമ്പലൊക്കെ എന്നിട്ട് അത് നീളു. അരയാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂടുതൽ, നമ്മുടെ നാട്ടിൽ പേരാലി കുത്തിക്കേണ്ടത് അരയാലി. അതിൻ്റെ താഴെയാണ് ഏറ്റവും കൂടുതൽ സിഗൻ പക്ഷേ രാത്രി എനിക്ക് താഴെ കിടന്ന് ഏറ്റവും കൂടുതൽ കാർബൺ അവിടെയാണ്. ഓക്കെ, ഞാൻ കണ്ടുപിടിക്കാറില്ല കേട്ടോ. അതായിരിക്കും, അതെല്ലാം കൂടി ചേർക്കാൻ പോട്ടാ മതി, പ്രശ്നമില്ല. നല്ല ചൂട് അമ്മ, ഈ വെള്ളത്തെ കൂടെ നടക്കുമ്പോ അത്രയും ചൂടുണ്ടാവില്ല. എടുത്തിന് വൈറ്റെ കൂടെ നടക്കുമ്പോഴേ ചൂടുണ്ടാവില്ല. അപ്പം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ, അഞ്ജനേയ കോവിലിൽ നിന്ന്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ പവിത്രതയും ശാന്തിയും ഇതേപോലെ കാത്തു സൂക്ഷിക്കാൻ ഈ ക്ഷേത്രാധികാരികൾക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാനിവിടെ നിന്നും യാത്രയാകുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കണ്ട. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും
അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരേക്കും നമസ്കാരം. പറയും സ്നേഹം നിങ്ങളുടെ PM കോങ്ങാട്ടിൽ അമ്മു.